പ്രൊക്കെയിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ. LDC LGS PSC പഠിക്കാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വലിയ അവസരമാണ് LDC യും LGS ഉം. കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ടേമിലെ പരീക്ഷയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം പ്രിലിമിനറി പരീക്ഷ, മെയിൻ പരീക്ഷ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല, പ്രിലിംസ് ഇല്ല, ഒരൊറ്റ പരീക്ഷ. ആ ഒരൊറ്റ പരീക്ഷയുടെ കാര്യങ്ങളിലൂടെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം ഇതിലേക്കുള്ള അപേക്ഷകളുടെ നമ്പർ വന്നപ്പോൾ വലിയ തോതിൽ അപേക്ഷകരുടെ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. LDC യെ സംബന്ധിച്ച് ഒരു 450,000 LGS നെ സംബന്ധിച്ച് 200,000 മുകളിലും അപേക്ഷകരുടെ നമ്പറിൽ കുറവുണ്ടായിട്ടുണ്ട്. ശതമാന കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ LGS നാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുടെ അഭാവം എന്നുള്ളത് നമുക്ക് പറയാം. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇതിന്റെ ഇടയിൽ കൊറോണ പ്രശ്നങ്ങൾ, അതിന്റെ ഇടയിൽ പ്രിലിംസിന് ഒരു സിലബസ് ഇറക്കി, പിന്നെ മെയിൻസിന് ഒരു സിലബസ് ഇറക്കി, അനന്തമായി കാര്യങ്ങൾ നീണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തവണ LDC LGS വലിയൊരു അവസരമാണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നോട്ടിഫിക്കേഷൻ വന്നു, നമ്മുടെ സിലബസ് നമ്മുടെ കയ്യിൽ മുമ്പിലുണ്ട്, സിലബസ് കൃത്യമായി PSC ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഏത് സമയത്ത് പരീക്ഷ നടക്കും എന്നുള്ളതും PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. LDC യെ സംബന്ധിച്ച് നമുക്കറിയാം ഓൾറെഡി ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ കലണ്ടറിലെ July to September, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ മാസങ്ങളിലായിട്ട് പരീക്ഷകൾ നടക്കും. നമുക്കറിയാം ഒരു ജില്ലയ്ക്ക് ഒരൊറ്റ പരീക്ഷ ആയിരിക്കും, അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ജില്ലകളെ ഒരു പരീക്ഷ, പിന്നെ മറ്റുള്ള രണ്ട് മൂന്നോ നാലോ ജില്ലകൾക്ക്, അങ്ങനെ ഒരു മൂന്നോ നാലോ ഘട്ടമായിട്ടാണ്. ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ പ്രിലിംസിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യരുത്, ഇവിടെ ഒരു ജില്ലയ്ക്ക് ഒറ്റ പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, അല്ലെങ്കിൽ ഇപ്പൊ കാസർഗോഡ്, ആ പറയുന്ന ജില്ലകൾക്ക് ഒരു പരീക്ഷ, മറ്റ് മൂന്ന് ജില്ലകൾക്ക് മറ്റൊരു പരീക്ഷ, അങ്ങനെ മൂന്നോ നാലോ ഘട്ടം ആയിട്ടാണ് പരീക്ഷ ഫിനിഷ് ചെയ്യുക. ഒരൊറ്റ പരീക്ഷയിലൂടെയാണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ പരീക്ഷ എന്ന് പറയുന്നത് LDC യെ സംബന്ധിച്ച് നമുക്കറിയാം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. ഇനി LGS ന്റെ കേസിലാണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളായിട്ട് പരീക്ഷ നടക്കും. അപ്പോ വളരെ വലിയൊരു അനുകൂല സമയമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന രീതിയിൽ അപേക്ഷിക്കാതിരിക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്നതുപോലെ തന്നെ പ്രിലിംസ് മെയിൻ സംവിധാനം ഉണ്ടായി, ഒരുപാട് സിലബസിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു, പല രീതിയിൽ ഉദ്യോഗാർത്ഥികളെ ബാധിച്ചു, അത് PSC യുമായിട്ടുള്ള വിശ്വാസ്യതയ്ക്ക് പോലും കോട്ടം തട്ടി. അതുകൊണ്ടാണ് ഇത്തവണ ഈ പറയുന്ന രീതിയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ പറയുന്ന പ്രിലിംസ് മെയിൻ സംവിധാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പഴയതുപോലെ അതിന് മുമ്പത്തെ ടേമിൽ നടന്നതുപോലെ തന്നെ ഒരൊറ്റ പരീക്ഷയിലൂടെ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വളരെ വലിയൊരു അവസരമാണ്, ഈ പറയുന്ന രീതിയിൽ പിന്തിരിയേണ്ട ഒരു അവസരമല്ല, ഇപ്പോഴാണ് മുന്നോട്ട് വരേണ്ട ഒരു അവസരം എന്ന് പറയുന്നത്. കഴിഞ്ഞ സംവിധാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് പല ഫേസിലായിട്ടുള്ള എഴുതിയ ഉദ്യോഗാർത്ഥികൾ പുറത്തു പോകേണ്ട അവസരമൊക്കെ വന്നു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പരീക്ഷ മാത്രമാണ്. ആ ഒരൊറ്റ പരീക്ഷയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്വന്തമാക്കാം എന്നുള്ള പറയുന്ന ഒരു സുവർണ അവസരമാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞു സിലബസ് ഓൾറെഡി ഔട്ട് ചെയ്തിട്ടുണ്ട്, എക്സാമിനേഷൻ ഏകദേശം എന്ന് നടക്കും എന്നുള്ള കാര്യത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഇനിയും ഈ പറയുന്ന LDC LGS എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് പഠിക്കാൻ ഇരിക്കാത്തവരെ സംബന്ധിച്ച് ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനുമായിട്ട് പ്രൊപ്സ്കെയിൽ നിങ്ങളെ മുമ്പിലേക്ക് വരികയാണ്. ഈ പറയുന്ന രീതിയിൽ നമുക്കറിയാം കേരളത്തിലുള്ള യുവാക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതൊരു ഗവൺമെന്റ് സെക്ടറിലാകുമ്പോൾ അതിന് ഒരുപാട് മാന്യതാ കാര്യങ്ങൾ നമ്മളിവിടെ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പരീക്ഷകൾക്കൊക്കെ ഒരുപാട് അപേക്ഷകൾ ഉണ്ടാകുന്നതും മത്സരം സ്വാഭാവികമായിട്ടുണ്ടാവുന്നതും. അപ്പൊ വലിയൊരു സുവർണാവസരമാണ്. ഇനിയും ഈ പറയുന്ന പരീക്ഷകൾക്ക് പഠിക്കാനിരിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ച് നമ്മളൊരു സൂപ്പർ സ്റ്റഡി പ്ലാനുമായിട്ട് വരികയാണ്. അപ്പൊ ഈ സൂപ്പർ സ്റ്റഡി പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പൊ ആദ്യം ഞാൻ പറയുന്നത് ഇവിടെ LDC യുടെ കാര്യമാണ്. LDC ക്ക് നമ്മളൊരു 120 ദിവസ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ജൂലൈ ടു സെപ്റ്റംബറിന്റെ ഉള്ളിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്തിന്റെ ഉള്ളില് നമ്മുടെ സിലബസ് പൂർത്തീകരിച്ച് കൃത്യമായി റിവിഷൻ ചെയ്ത് സുസജ്ജരായ പരീക്ഷയെ നേരിടാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു സൂപ്പർ സ്റ്റഡി പ്ലാനിൽ 120. ഞാനിവിടെ 20 ദിവസത്തെ ടൈം ടേബിൾ ആണ് കാണിക്കുന്നത്. ഇതുപോലെ 120 ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ച് സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് ഒരുപാട് പരീക്ഷകൾ എഴുതി വളരെയധികം സുസജ്ജരായിട്ട് ഈ പരീക്ഷ നേരിടാം. ഈ പറയുന്ന
LDC ബാച്ചിന് നമ്മൾ വെറും 999 രൂപ, ഞാൻ ഓഫറും അതിന്റെ കൂടെ അനൗൺസ് ചെയ്യാണ്, 999 രൂപ മാത്രമാണ് ഈടാക്കുന്നത്. 120 ദിവസം കൊണ്ട് LDCയുടെ സിലബസ് തീർത്ത് കൃത്യമായി പഠിച്ചു പോവാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം സിലബസ് എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഒന്നാമത്തെ ദിവസം നമ്മുടെ ടോപ്പിക് കേരള ഹിസ്റ്ററിയാണ്, യൂറോപ്യന്മാരുടെ ആഗമനം, IT കമ്പ്യൂട്ടർ ജനറേഷൻ. ഈ പറയുന്ന പാഠഭാഗത്തിന്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാമെന്നുള്ളതാണ് പ്രത്യേകത. ആ ഒരു ദിവസം ഏത് സമയം കാണണം എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല, കാരണം റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പോയി കാണാം. ആ ക്ലാസ്സുകൾക്കാണ് അതിന്റെ PDF നോട്ടുകളും നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഫുട് നോട്ട് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ കൂടെ PDF നോട്ടുകളും ഉണ്ടാവും. അന്നേ ദിവസം തന്നെ ഈ പറയുന്ന പാഠഭാഗത്തു നിന്നും ചോദ്യങ്ങൾ മുൻകാലങ്ങളിൽ എങ്ങനെ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരീക്ഷ അന്നേ ദിവസം നിങ്ങളുടെ റിവിഷൻ പ്ലസ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ഭാഗം മനസ്സിലാക്കി അതിന്റെ ഒരു റിവിഷൻ, പിന്നെ ആ പാഠഭാഗത്തു നിന്നും എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അന്നേ ദിവസം തന്നെ പരീക്ഷ നടത്തുന്നതാണ്. അപ്പൊ ആദ്യത്തെ ദിവസം യൂറോപ്യന്മാരുടെ ആഗമനം, IT കമ്പ്യൂട്ടർ ജനറേഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. ആ പാഠഭാഗത്തിന്റെ ക്ലാസ്സുകൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. അന്നേ ദിവസം പരീക്ഷ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ദിവസം ബയോളജി ജന്തുകോശം, മൂന്നാമത്തെ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ അടിസ്ഥാന വിവരങ്ങളും ഭരണഘടനാ നിർമ്മാണ സമിതിയും, കേരള ജോഗ്രഫി, കേരള ഭൂമിശാസ്ത്രം മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം മാത്സ് ആണ്, സംഖ്യകൾ എന്ന് പറയുന്ന പോർഷൻ. ഇങ്ങനെ ഒരു 6 ദിവസം ബാക്കിയുള്ള ദിവസത്തെയും കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ടൈപ്സ് ഓഫ് സെന്റൻസ്, കേരള ഹിസ്റ്ററി, ആധുനിക തിരുവിതാംകൂർ, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഭൂപ്രകൃതി, ഉത്തരപർവ്വത മേഖല. 6 ദിവസം പൂർത്തീകരിക്കുമ്പോൾ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഈ 6 ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ റിവിഷൻ ചെയ്യുക. അതാത് ദിവസത്തെ റിവിഷൻ അതാത് ദിവസം പരീക്ഷയോടുകൂടി നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ എങ്ങനെ വരുന്നുണ്ടെന്നത് മനസ്സിലാക്കാം. അതിന് പുറമെ 6 ദിവസം വിവിധ ടോപ്പിക്കുകളായി പഠിച്ചതിന്റെ എല്ലാം കൂടി ഒരു എന്താണ് നമ്മളുടെ റിവിഷൻ പരീക്ഷ ഈ പറയുന്ന 7ാമത്തെ ദിവസം വരും. അന്നേ ദിവസം 6 ദിവസത്തെ റിവിഷൻ, 6 ദിവസങ്ങളിൽ കഴിഞ്ഞ ടോപ്പിക്കുകളുടെ റിവിഷൻ പ്ലസ് ഒരു മോഡൽ എക്സാമിനേഷൻ, അങ്ങനെയാണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പ്രീവിയസ് എക്സാമിനേഷൻസ് ഒക്കെ ആപ്പിൽ തന്നെ പരീക്ഷയായിട്ട് പരിശീലിക്കാം. 8ാമത്തെ ദിവസം ഈ പറയുന്ന രീതിയിൽ ജനറൽ ജോഗ്രഫി, ബേസിക് സ്ട്രക്ചർ, എർത്ത്, മലയാളം, ഒറ്റപ്പദം, ഈ പറയുന്ന രീതിയിൽ ഞാൻ മുഖം വായിക്കുന്നില്ല. ഇങ്ങനെ 20 ദിവസത്തെ ടൈം ടേബിളുകളാണ് ബാക്കിയുള്ള ദിവസത്തേക്ക്. അപ്പൊ 11ാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററി, 1ാം സ്വാതന്ത്ര്യസമരം, മാത്സ്, ബോർഡ് മാസ്, ഭിന്നസംഖ്യകളാണ് 12ാമത്തെ ദിവസം. ഇങ്ങനെ വന്ന് 14ാമത്തെ ദിവസം വീണ്ടും റിവിഷൻ. ആ പറയുന്ന 8, 9, 10, 11, 12, 13 ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ, എല്ലാ ദിവസവും പരീക്ഷകൾ ഉണ്ടാവും, അതിന് പുറമെ എല്ലാം കൂടി 6 ദിവസം പഠിച്ച കാര്യങ്ങളെ കൂടിയിട്ട് റിവിഷൻ ഈ പറയുന്ന രീതിയിൽ മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. അടുത്ത വീക്കിൽ വീണ്ടും ലിറ്ററേച്ചർ, മലയാളം, പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, ഫാക്ട്സ് അബൌട്ട് കേരള, ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇംഗ്ലീഷ്, ടെൻസസ് എന്ന് പറയുന്നതാണ് അടുത്ത ദിവസം. 17ാമത്തെ ദിവസം മാത്സ്, ദശാംശ സംഖ്യകൾ, 18ാമത്തെ ദിവസം ഇന്ത്യൻ ജോഗ്രഫി, ഫാക്ട്സ് അബൌട്ട് കേരള, ഇംഗ്ലീഷ് ആണ് കൊടുത്തിട്ടുള്ളത്. 19ാമത്തെ ദിവസം കേരള റിനൈസൻസ്, കേരള ഹിസ്റ്ററി. 20ാമത്തെ ദിവസം വീണ്ടും റിവിഷൻ പ്ലസ് മോഡൽ എക്സാമിനേഷൻ 3. ഇനി ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ 999 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് നമുക്കറിയാം LDCക്ക് കൃത്യമായ ഒരു സിലബസ് PSC ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ സിലബസിനെ മുഴുവൻ തീർക്കുന്ന വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഭൂരിഭാഗം റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി കണ്ടു. ടൈം ടേബിൾ ബേസ്ഡ് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഓരോ ദിവസവും പഠിക്കേണ്ട പാഠഭാഗത്തിന്റെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പോയി കാണാം. അതിന്റെ PDF നോട്ടുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. ഓരോ ദിവസവും പഠിച്ച പാഠഭാഗങ്ങളെ സംബന്ധിച്ച് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് അറിയാൻ ഒരു റിവിഷൻ പ്ലസ് ആ പാഠഭാഗങ്ങളിൽ നിന്നും വരുന്ന മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡെയിലി എക്സാമിനേഷൻസ് ഉണ്ടാവും. ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീക്ക്ലി റിവിഷൻസ് എക്സാമിനേഷൻസ് ഉണ്ടാവും. ഇതിന് പുറമെ മോഡൽ എക്സാമിനേഷൻ ഓരോ ആഴ്ചയും നമ്മൾ എടുത്തു വരുന്നുണ്ട്. അതിന് പുറമെ മോഡൽ എക്സാമിനേഷൻസ് ആപ്പിൽ ഉണ്ടായിരിക്കും, പ്ലസ് പ്രീവിയസ് എക്സാമിനേഷൻ. പിന്നെ ഇവിടുത്തെ എക്സാമിനേഷന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായ ഒരു അനാലിറ്റിക്സ് ഇവിടെ ഉണ്ടായിരിക്കും. എത്ര ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതി, എത്ര നെഗറ്റീവ്സ് വന്നു, എത്രണ്ണം സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, എത്ര സമയം കൊണ്ടാണ് ആൻസർ ചെയ്തിട്ടുള്ളത്, ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയുമായി നിങ്ങളുടെ താരതമ്യം, ഒരു ടോപ്പറുമായി നിങ്ങളുടെ താരതമ്യം, ഇങ്ങനെ പല രീതിയിലുള്ള അനലിറ്റിക്സ് ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ വളരെ ശാസ്ത്രീയമായി 120 ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ LDCയുടെ സിലബസ് തീർത്ത് കൃത്യമായ രീതിയിൽ റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി ഈ പറയുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സൂപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ തരുന്നത്. ഓഫർ പ്രൈസായി 999 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ട് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യം
നമുക്ക് ഒരു ഇതിൽ വിളിച്ചു, പിന്നെ കൊറോണ വന്നു, പ്രിലിംസ് മെയിൻ സംവിധാനം അതിന്റെ ഇടയിൽ തന്നെ നടപ്പിലാക്കി, അനന്തമായി പരീക്ഷയ്ക്ക് നീണ്ടുപോയി, പല ഫേസുകളിലായി പരീക്ഷ നടത്തി, പ്രിലിംസ് നടത്തിയത് കാരണം ഒരുപാട് അപാകതകൾ വന്നു. ഇത്തവണ അങ്ങനെ ഒന്നുമില്ല, ഒരൊറ്റ പരീക്ഷ, ഒരു ജില്ലയ്ക്ക് ഒരൊറ്റ പരീക്ഷ മാത്രമായിരിക്കും, അതിലൂടെയായിരിക്കും തെരഞ്ഞെടുപ്പ്. ഉദ്യോഗാർത്ഥികളുടെ നമ്പർ, അപ്ലിക്കേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, കൃത്യമായ സിലബസും എക്സാമിനേഷന്റെ ഏകദേശം ടെൻറ്റേറ്റീവ് കലണ്ടറും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ കൃത്യമായി പഠിക്കാൻ നിങ്ങൾക്കൊരു സന്നദ്ധത, മാനസികമായ ഒരു സന്നദ്ധത ഉണ്ടെങ്കിൽ ഈ സൂപ്പർ സ്റ്റഡി പ്ലാനോട് കൂടി ജോയിൻ ചെയ്ത് കൃത്യമായി സിലബസ് തീർത്ത്, കൃത്യമായി റിവിഷൻ ചെയ്ത്, പരമാവധി പരീക്ഷകൾ എഴുതി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ LDC എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. അപ്പൊ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് നമ്മുടെ 6-ാമത്തെ LDCയുടെ ബാച്ചാണ്, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ LGSനും നമ്മളൊരു 80 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ്, 80 ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ LGSന്, നമുക്കറിയാം എക്സാമിനേഷൻ സമയമുണ്ട് നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലാണ്, എന്നിരുന്നാലും 80 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് നമുക്ക് ഒരുപാട് റിവിഷൻ ചെയ്ത് കൃത്യമായി എന്താ പറയാ, നമുക്ക് ജോലി ലഭിച്ചു എന്നുള്ള രീതിയിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് പ്രൊപ് സ്കെയിൽ നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത്. 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് സ്വന്തമാക്കാം. ഇവിടെ നമ്മൾക്ക് ഓരോ ദിവസം ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഡേ 1-ൽ കേരള ഹിസ്റ്ററി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ തന്നെയാണ്. ഡേ 2 ബയോളജി ജന്തുകോശം. ഡേ 3 സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഡേ 4 വൈകുണ്ഠ സ്വാമികൾ, തൈക്കാട് അയ്യ, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സഹോദരനയ്യപ്പൻ. കേരള റിനൈസൻസിന്റെ ഭാഗമാണ്, നവോത്ഥാനത്തിന്റെ ഭാഗം. അപ്പൊ ഇവിടെ 1-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1-ാമത്തെ ദിവസത്തെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, റെക്കോർഡഡ് വീഡിയോ ക്ലാസ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം. ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പഠിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാം എന്നുള്ളതാണ് പ്രത്യേകത. അതാത് ദിവസത്തെ ഇത് ടൈം ടേബിളിന്റെ ഭാഗത്തെ ക്ലാസ്സുകൾ പോയി കാണുക, അതിന്റെ PDF നോട്ടുകൾ തരും. അതാത് ദിവസം അന്ന് പഠിച്ച കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരീക്ഷകൾ ഉണ്ടാവും. ഇങ്ങനെ ഇവിടെയും ഞാൻ 20 ദിവസത്തെ ടൈം ടേബിളാണ് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ 80 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ LGSന്റെ സിലബസ് തീർക്കാം. ഡേ 5 ഫാക്ട്സ് അബൌട്ട് കേരള, ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. ഡേ 6 ഡേ 7 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 6 ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ, ടോപ്പിക്കുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിവിഷൻ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന 6 ദിവസത്തെ കാര്യങ്ങൾ കഴിഞ്ഞ എന്താണ്, എല്ലാ 6 ദിവസം പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി റിവിഷൻ ചെയ്യണം. ആ റിവിഷന് വേണ്ടിയിട്ടാണ് റിവിഷൻ എക്സാമിനേഷൻ തരുന്നത്, പ്ലസ് മോക്ക് ടെസ്റ്റ് 1. 2-ാമത്തെ ആഴ്ച ഇന്ത്യൻ ജോഗ്രഫിയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ 9 മാത്സ് ലാസാഗു ഉസാക. ഡേ 10 ഫാക്ട്സ് അബൌട്ട് കേരള, എറണാകുളം, തൃശൂർ, പാലക്കാട്, കേരള റിനൈസൻസ്. ഡേ 11 കേരള ഹിസ്റ്ററി, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. ഡേ 2 ഇന്ത്യൻ ഹിസ്റ്ററി, മാത്സ്, ബയോളജി എല്ലാം പഠിക്കാനുണ്ട്. ഇങ്ങനെ ഡേ 14 13-ാം ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിഷൻ പ്ലസ് മോക്ക് ടെസ്റ്റ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അപ്പൊ കൃത്യമായ ഓരോ ദിവസവും റിവിഷൻ നടക്കുന്നുണ്ട്, ആഴ്ചയിൽ റിവിഷൻ നടക്കുന്നുണ്ട്, കൃത്യമായി പഠിച്ചു പോകാനുള്ള ടൈം ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്. LGS ഒക്കെ ഞാൻ പറഞ്ഞു, ഡിഗ്രി ഉള്ള ആളുകൾ എഴുതാൻ പറ്റില്ല. അപ്പൊ വലിയൊരു സുവർണ അവസരമാണ് ഇത്തരക്കാർക്ക് വരുന്നത്. അടുത്ത ആഴ്ചത്തെ ടൈം ടേബിളും ഇവിടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡേ 2 ഈ പറയുന്ന രീതിയിൽ ബയോളജി, രക്തപരിചരണ വ്യവസ്ഥ. ഡേ 17 കെമിസ്ട്രി, കറണ്ട് അഫയേഴ്സ്, ഫിസിക്സ്. ഡേ 18 മാത്സ്. ഡേ 19 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ രീതിയിൽ ഓരോ ദിവസം നിങ്ങൾക്ക് പഠിച്ചു വരാം. ഇവിടെയും ഇതേ രീതിയിൽ തന്നെയാണ്, ഓഫർ പ്രൈസ് ആയി 899 രൂപ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കോഴ്സിന് ഈടാക്കുന്നത്. ഇവിടെ നമുക്കറിയാം LGSന്റെ സിലബസ് മുഴുവൻ തീർക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ടൈം ടേബിൾ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടു. ഓരോ ദിവസവും ടൈം ടേബിൾ, ഏത് പാഠഭാഗമാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയും. ആ ദിവസത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പോയി കാണാം. അതിന്റെ PDF നോട്ടുകൾ തരും. ഓരോ ദിവസം പഠിച്ച പാഠഭാഗങ്ങളെ സംബന്ധിച്ചുള്ള പരീക്ഷകൾ അന്ന് തന്നെ നടത്തും. അവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്, റിവിഷൻ പ്ലസ് ആ പറയുന്ന ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം, അവിടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ലൈവ് സെഷൻസ് നമ്മൾ ചെയ്യും. നിങ്ങളെ സംശയ നിവാരണത്തിനും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ലൈവ് സെഷൻ ചെയ്യുന്നത്. വീക്കിലി റിവിഷൻ എക്സാമിനേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 6 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ ദിവസം അതുവരെ പഠിച്ചിട്ടുള്ള പാഠഭാഗങ്ങളെ സംബന്ധിച്ചുള്ള റിവിഷൻ ആണ് നടക്കുക. പിന്നെ ഓരോ ആഴ്ചയും മോഡൽ എക്സാമിനേഷൻ എഴുതുന്നുണ്ട്. അതിന് പുറമെ ഇതുവരെ മുൻകാലത്ത് നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളും, പ്രീവിയസ് എക്സാമിനേഷൻസും നിങ്ങൾക്ക് ആപ്പില് പരീക്ഷയായി പരിശീലിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈ പറയുന്ന പരീക്ഷകൾക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായ അനലിറ്റിക്സ് ഉണ്ട്. എത്ര നെഗറ്റീവ്സ് വന്നു, എത്രണ്ണം ആൻസർ ചെയ്തു, എത്രണ്ണം സ്കിപ്പ് ചെയ്തു, അങ്ങനെ എല്ലാ ഘടകങ്ങളോടുകൂടി, അനലിറ്റിക്സോടുകൂടി കൃത്യമായ രീതിയിൽ സിലബസ് തീർത്ത് റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി LGS പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു അവസരം. 80 ദിവസം കൊണ്ട് LGS പരീക്ഷയ്ക്ക് പൂർണ്ണ സജ്ജരാകാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 899 രൂപയോടുകൂടി നമ്മുടെ 3-ാമത്തെ LGSന്റെ ബാച്ച് ആരംഭിക്കുകയാണ്. ബാച്ചിൽ ചേരാൻ വേണ്ടിയിട്ടും അഡ്മിഷന് വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കാം. അപ്പൊ ഞാനിവിടെ ഈ ഇതിൽ പറഞ്ഞത് LDCയുടെയും LGS ന്റെയും സൂപ്പർ സ്റ്റഡി പ്ലാൻ ആണ്. ഞാൻ പറഞ്ഞു, ഒരുപാട്
പ്രത്യേകതകൾ ഉണ്ട്. ഇത്തവണ വിമുഖത കാണിക്കേണ്ട സമയമല്ല, കൃത്യമായി എല്ലാം നമ്മുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് ആ പറയുന്ന അവസരത്തിന് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുവരെ LDC LGS പ്രിപ്പറേഷൻ ആരംഭിക്കാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് 120 ദിവസം കൊണ്ട് LDCയുടെ സിലബസ് തീർത്ത് കൃത്യമായ റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി LDC പരീക്ഷയ്ക്ക് തയ്യാറാവാനും, LGSന്റെ കേസിലാണെങ്കിൽ 80 ദിവസം കൊണ്ട് ഇതേ രീതിയിൽ സിലബസ് തീർത്ത് കൃത്യമായ റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതി LGS പരീക്ഷയ്ക്ക് സുസജ്ജരാവാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രൊപ്സ്കെയർ തരുന്നത്. LGSന്റെ കേസിൽ 899 രൂപയ്ക്കും LDCക്ക് 999 രൂപയ്ക്കും കോഴ്സിൽ പ്രവേശനം നേടാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാ ബാച്ചുകളും മാർച്ച് 1 ആരംഭിക്കുന്നത് എന്നുള്ളതും കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ ഈ ഓഫർ പ്രൈസ് മാർച്ച് 1 കൂടി ഉണ്ടാവും. അപ്പോ പരമാവധി ആൾക്കാർ ഈ രീതിയിൽ ഈ ഒരവസരത്തിന് പ്രയോജനപ്പെടുത്താനുള്ള ആളുകൾക്കെല്ലാം ഈ പറയുന്ന അവസരം പ്രയോജനപ്പെടുത്താം. അപ്പൊ വിമുഖത കാണിക്കാനുള്ള സമയമല്ല, കൃത്യമായ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് LDC LGS. അതിനുള്ള കൃത്യമായി ശാസ്ത്രീയമായി പഠിക്കാനുള്ള ഒരു മെത്തേഡ് കൂടി ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.